ഹലോ, അപ്പോൾ ഇന്ന് എൻ്റെ ഏട്ടൻ്റെ മോളുടെ നെയ്മിംഗ് സെറമണിയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഏട്ടൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് പോവാണ്. എൻ്റെ ഫുൾ ഫാമിലിയുണ്ട്, അതായത് അച്ഛൻ്റെ ഫാമിലിയും അമ്മേൻ്റെ ഫാമിലിയും പിന്നെ എൻ്റെ ഫാമിലിയും, അങ്ങനെ എല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഈ ഒരു ട്രാവലിലുള്ളത്, പിന്നെ ബാക്കിയുള്ളവർ വേറെ രണ്ട് മൂന്ന് വണ്ടികളായിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ മുഴുവൻ ഞാൻ വോയിസ് ഓവർ ചെയ്ത്, പിന്നെ വോയിസ് ഓവർ എന്ന ടൈമിൽ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, കാരണം പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഐ എം സോ സോറി ഫോർ ദാറ്റ്. അപ്പം ഈ പിള്ളേരൊക്കെ പാട്ടും വെച്ച് ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരുന്നു ഇവരുടെ കൂടെ ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ. നമ്മൾ കുറേ എല്ലാവരും കൂടെ ഒത്ത് കൂടിയിട്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് വന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നൊരു 45 മിനിറ്റ്സ് ഉണ്ട് അവിടേക്ക്. അപ്പോൾ ഞങ്ങളത് ഏകദേശം അവിടെ എത്താറായി. അപ്പോൾ അതേ ഞങ്ങളത് അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഏട്ടൻ, അതായത് കൊച്ചിൻ്റെ അച്ഛൻ. പിന്നെ അതെ ഇത് അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. വാവയുടെ ഫോട്ടോയും പിന്നെ തെർമോകോൾ ബോൾസൊക്കെ വെച്ചിട്ട് പിന്നെ ഫുൾ ഫാമിലി ഉണ്ട്. അതിനിടയിൽ ഞാനൊരു പ്രെഡിക്ഷൻ നടത്തിയിരുന്നു കുട്ടിയുടെ പേരെന്തായിരിക്കും. അങ്ങനെ ഓരോരുത്തർ ഓരോ പേരൊക്കെ ഗസ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഒരു അക്ഷമരായിരിക്കായിരുന്നു പേരെന്താന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ആദ്യം കുറേ പേര് ഇരുന്നായിരുന്നു. അപ്പോൾ അവരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടാമത്തേൽ ഞങ്ങളിരുന്നു. അപ്പോൾ അതേ ഓറഞ്ച് ഉണ്ടായി, ആപ്പിൾ ഉണ്ടായി, ബത്തക്ക ഉണ്ടായി, കേക്ക് ഉണ്ടായി, പിന്നെ ചായ ഉണ്ടായിരുന്നു. പിന്നെ ചായ ഉണ്ടാകാത്തവർക്ക് ടാങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ അങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ടാങ്ക് എടുത്തത്, പിന്നെ അതേ ചിന്നൂസ് ഉണ്ട്, അവൾ ചായ എടുത്തത്, പിന്നെ അതേ ഭവ്യയും സിമ്മയും ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായി. പിന്നെ അതിനുശേഷം ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഞങ്ങളുടെ വാവക്കുട്ടിതെ അപ്പോഴേക്ക് റെഡിയായിട്ട് അച്ഛൻ്റെ കയ്യിൽ അവൾ ഇരിക്കുന്നുണ്ടായി. അങ്ങനെ പേര് വിളിക്കാനുള്ള എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പേര് വിളിക്കാൻ പോവുകയാണ്. അതേ വാവക്കുട്ടി നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ അച്ഛൻ്റെ കയ്യിലിരുന്നിട്ട്. അപ്പോൾ അതെ ഏട്ടന്താ കുട്ടിക്ക് അരയിൽ ചെയിൻ കെട്ടിക്കൊടുക്കുവാണ്. അപ്പോൾ ഇതിന് എല്ലായിടത്തെ ചടങ്ങും ഒരുപോലെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഇതൊക്കെ എങ്ങനെയാണ്. അപ്പോൾ അതിന് ശേഷം പാൽ തൊട്ട് കൊടുക്കുകയാണ്. ആ സ്പൂണിൽ ജസ്റ്റ് തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ തൊട്ട് കൊടുത്തത്, കുറേ ഒന്നുമില്ലായിരുന്നു. പിന്നെ ഇത് എൻ്റെ അച്ഛൻ, അച്ഛനാണ് കുട്ടിയുടെ ചെവിയിൽ പേര് വിളിക്കുന്നത്. പേര് വിളിച്ചു യാമിക എന്നാണ് പേര്. വാവ കുറേ സമയം അനങ്ങാതെ ഇരുന്നായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ കരച്ചിൽ അങ്ങ് തുടങ്ങി. കരയാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ അവിടെ ഇരുത്തിയില്ല. അവളെ മെല്ലെ അവിടെ നിന്ന് എടുത്ത് കുറേ എടുത്ത് നടക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടാണ് ചടങ്ങ് വീണ്ടും തുടങ്ങിയത്. ഒറ്റയിരിപ്പം തന്നെ എല്ലാം നടത്തിയില്ല. അവളെ മാക്സിമം കംഫർട്ടാക്കിയിട്ടാണ് ചടങ്ങുകളൊക്കെ തീർത്തത്. അപ്പോൾ തേച്ചിൻ്റെ ദിവസത്തിൽ വളയിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോഴേക്ക് വാവ ഓക്കെ ആയിരുന്നു, കരച്ചിലൊക്കെ മാറി, നല്ല കൂളായിട്ട് ഇരുന്നായിരുന്നു. പിന്നെ അതേ അങ്ങനെയും ഓരോരുത്തരൊക്കെ വന്ന് വാവക്കളുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇതേ എൻ്റെ പ്രജയേട്ടൻ്റെ അനിയൻ്റെ വൈഫാണ്, തൊട്ട് ബാക്കിലേട്ടൻ്റെ വൈഫും.
അങ്ങനെ ദൈവങ്ങൾ ഈ സാധനത്തിന് എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പം ഇവർ ഇത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്, തെർമോകോൾ ബോൾസും ബാബയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഇതേ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞായിരുന്നു എപ്പോഴേക്കും. പിന്നെ അവസാനം ഞങ്ങളിരുന്നു, ഞാനും ചിന്നൂസും മാഡനും എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാനിരുന്നത്. ബിരിയാണി ആയിരുന്നു, പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോട്ടോ സെഷൻ ആയിരുന്നു. അപ്പോൾ അതേ ഫുൾ ഫാമിലിയായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് ഉണ്ണിമായ, ഇവളാണ് എനിക്ക് സാരിയൊക്കെ ഉടുപ്പിച്ച് സെറ്റാക്കി തന്നത്. നല്ല ബിരിയാണി ആയിരുന്നു. പിന്നെ തൈര് കുഴപ്പമില്ല, അത്യാവശ്യം രസമുണ്ടായിരുന്നു. ചോദിക്കണ്ടേ അതിന്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ചില്ലി കുറച്ച് എന്താ പറയാ മോസ്റ്റ് ആയ പോലെ ഉണ്ട്. അല്ലേ പിന്നെ അസുഖം പറയുന്നു. അതേ വീടെത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്, ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഈ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത്ര വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.